വേഗം പോയി കുളിച്ചിട്ട് വാ, മുടി ചെയ്തു തരാം. ചേച്ചിക്ക് ഇന്നത്തെ നേരത്തെ പോണം. ഇന്നലെ ബാക്കി വെച്ചിരിക്കുന്ന കുറെ ജോലി ചെയ്തു തീർക്കാനുണ്ടേ. എണീക്ക് വേഗം. നീ എന്താടാ രാവിലെ ഇവിടെ നിൽക്കുന്നേ? ഇയാൾ എങ്ങനെ രാവിലെ ഇതിലേ വന്നത്? ചിടാ ലോഹ്യം പറയാന്ന് വെച്ചാലും സമ്മതിക്കില്ല. സിന്ധു കുളി കഴിഞ്ഞില്ലേ? മുടി നല്ലോണം തോർത്തിക്കേ, വെള്ളം വരുന്ന പനി പിടിക്കും. ചേച്ചി തന്നെ തോർത്തിക്ക. തിരിയെ, നല്ല മുടിയാ, നല്ലോണം സൂക്ഷിച്ച ഇനിയും വളരും. മുടി മുട്ടറ്റം വരെ എത്തിയ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? ഓ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ചേച്ചി വേണേ ഇതൂടെ മുറിച്ചെടുത്ത് കെട്ടി വെച്ചോ. ആ അത് കൊള്ളാം. നിന്റെ ഒരു കാര്യം, ഇനി ശരിക്ക് കൈകൊണ്ട് തനിയെ കോതി ഉണക്കിക്കോ. ചേച്ചിക്ക് പോവാൻ സമയം കേട്ടോ. ഇവിടെ ഇരുന്ന് വല്ലതും വായിച്ചോളണം. കണ്ട് പിള്ളേരുടെ ഒന്നും കൂടെ കളം മറിച്ച് ചാടാൻ പോരുത്. വിശക്കുമ്പം വല്ലതും എടുത്ത് കഴിച്ചോളണം. മോനോട് അടച്ചു വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ചേച്ചി നേരത്തെ വരും, വന്നിട്ട് ചായ ഉണ്ടാക്കിത്തരേ. ആ അടുപ്പിൽ നീ തീ ഒന്നും കത്തിക്കരുത്, കൈ കൊള്ളും. ഒന്നും രാവിലെ ഇത് പറയണോ? കേട്ട് കേട്ട് മടുത്തു. എന്റെ കുട്ടി സൂക്ഷിക്കണമെന്നല്ലേ ചേച്ചി പറഞ്ഞുള്ളൂ? ആ സൂക്ഷിച്ചോളാം, തരാനുള്ള തന്നിട്ടേ. വേ സ്ഥലം ഇടാൻ നോക്ക്. മതി, യോ ചേച്ചിക്ക് സമയമായി, പോട്ടെ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇല്ല, എല്ലാം മറന്നു. മുടി ഉണങ്ങിക്കഴിഞ്ഞ് കെട്ടിയേക്കാവ് കേട്ടോ, ഞാൻ പോന്നു. ചേച്ചി സിന്ധു ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു കണ്ണങ്ങോട്ട് വേണേ. ശരി. ഈ പ്രേമകുടീരം മണിയിലേക്ക് ആ 3000 പേർ കഠിനാധ്വാനം ചെയ്തു. മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാന കണ്ണിയായ മുഹമ്മദ് ബിൻ തുഗ്ലക് പല പ്രാവശ്യം തന്റെ തലസ്ഥാനം മാറ്റി. അവന്റെ ഒരു തലസ്ഥാനേ എന്തിനാ മാറ്റിയത്? ഓ, ആർക്കറിയാം. ഞാൻ നന്നായി വായിക്കണമെന്ന് ചേച്ചിക്ക് ഒരാഗ്രഹം. എന്നാ പിന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തു കളയാന്ന് വിചാരിച്ചു. ചേച്ചി നേരത്തെ പോയില്ലേ? ഗോപു കണ്ടു? ആ ഞാൻ ഒളിച്ചൊന്ന് കണ്ടു. അതേതായാലും നന്നായി. ഇന്നലെ ഗോപിന്റെ കാലിൽ പിടിച്ച ചേച്ചി കണ്ടു. അതിനെന്താ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. ചേച്ചി പറഞ്ഞെന്താന്നറിയോ? എന്താ എന്താ? പെൺകുട്ടികൾ പ്രായമായി കഴിഞ്ഞാൽ ആൺകുട്ടിയോടുള്ള പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം, മനസ്സിലായോ? ഇതാ പറഞ്ഞത്. എന്ത് മാറ്റം വരുത്താനോ പറഞ്ഞേ? ആ വാ, കളം വരക്കി, നമുക്ക് കക്ക കളിക്കാം. ഏയ് വാ, നല്ല ആളാ, ഇവിടെ ഒളിച്ചു നിക്കാ. അതേ, ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചു. എനിക്ക് നാണവ. അപ്പൊ എന്നെ പുറകിലിരുത്തി സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ആരും കാണുകയല്ലേ? ഓടിക്കൊണ്ടിരിക്കുമ്പോ ആര് കണ്ടാലെന്താ? ആരെങ്കിലും കാണുമോ എന്തോ? പെണ്ണുട്ട, ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ കണ്ട സീൻ എന്താണെന്ന് അറിയാമോ? സിന്ധുവിന്റെ കാല് പൊട്ടി ചോര വരുന്നു. അതുപോലെ ഇന്നും സിന്ധുവിന്റെ കാര്യം തന്നെയാണല്ലോ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത്. എന്നാ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. പിണങ്ങിയാലോ, ചോര വന്നിട്ട് പിന്നെ പറയാം. പോ. ബാങ്കിന്റെ അടുത്ത് വരെ വന്ന ആരെങ്കിലും കണ്ടാലോ അല്ലേ? ഇനി ഞാനില്ല സ്കൂട്ടറിൽ. ചേടാ, വേണു പോന്നിട്ട് മണിക്കൂർ ഒന്നായല്ലോ. ഇത്ര നേരം അവനെവിടെ പോയതാ?
ചരക്കേറ്റം പോയിരിക്കുകയായിരിക്കും. എന്നാലും അവനെ സമ്മതിക്കണം. അവളെ അവൻ വളച്ചു കളഞ്ഞല്ലോ. എടാ, അവൻ അവളെ വളച്ചതല്ല, അവൾ അവനെ വളച്ചതാ. അവനെപ്പോ ഒരു സൽസ്വഭാവം എവിടെ കിട്ടും? സിഗരറ്റ് വലിക്കുകയല്ല, കള്ളു കുടിക്കുകയല്ല, മറ്റോരോ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കില്ല. പിന്നെന്താ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആ വരണം വരണം. വിടുവന്ന്. എന്താ, നീ എവിടെ പോയിരിക്കായിരുന്നു ഇത്ര നേരം? സ്കൂട്ടർ. ആ സ്കൂട്ടർ വരുമ്പോ ചവിട്ടി ചവിട്ടി പെട്രോൾ തീർന്നു. പെട്രോള് തള്ളി തള്ളി റോഡില് തള്ളി. എന്നിട്ട് എന്നിട്ട് പറയണേ. എന്നാലും ആ കാലമാടന്റെ സമയം നോക്കണേ. എസ് ബി അക്കൗണ്ട് അല്ലേ? നമ്പർ എത്രയാണ്? 234. ഓക്കെ, ഇന്ന് തന്നെ വന്നോളൂ. ഓ താങ്ക് യു സർ. മിസ്റ്റർ വേണുഗോപാൽ ഇന്നലെ അവിടെ ലേറ്റ് ആയിട്ടാണ് പോയതെന്ന് പറഞ്ഞു. ക്യാഷ് ടാലി ചെയ്യാൻ കുറച്ച് താമസം. അല്ല, മിസ്റ്റർ വേണുവിന് ഇപ്പൊ എത്രയുണ്ട് ശമ്പളം? ഒരു 900-ത്തിനടുത്ത് വരും. കഴിഞ്ഞ മാസം 1000 രൂപ ബാങ്കിലേക്ക് പേ ചെയ്തുവെന്ന് കേട്ടല്ലോ. ശരിയാണോ? അത് ചില ദിവസങ്ങളിൽ ക്യാഷിൽ കുറവ് വരും, അതുകൊണ്ടാ. അത് ശരി. ശമ്പളത്തേക്കാൾ കൂടുതൽ തുക ബാങ്കിലേക്ക് കൊടുക്കുക, പിന്നെങ്ങനെ ഈ ജോലി? ആട്ടെ, ക്യാഷിൽ ഇരിക്കണ്ട എന്ന് തീരുമാനിച്ചാലോ? അയ്യോ, അത് വേണ്ട സാർ. ടേം വരുമ്പം മാറിക്കോളാം. കാശ് പോയാലും ആ ഇരിപ്പൊരു സുഖമാണെങ്കിൽ നോ നോ പ്രോബ്ലം. എനിത്തിങ് എൽസ്? ഞാൻ ഈ മരത്തിൽ ഒരു ചെറിയ ബോർഡ് എഴുതി വെക്കാൻ പോവാ. ബോർഡോ? എന്ത് ബോർഡ്? ഈ ബസ് സ്റ്റോപ്പ് എന്നൊക്കെ എഴുതി വെക്കില്ലേ, അതുപോലെ ഒരു ബോർഡ്. എന്താണ് എഴുതുന്നറിയാമോ? സ്കൂട്ടർ സ്റ്റോപ്പ്. വേണുവേട്ടന്റെ സ്കൂട്ടർ രാവിലെ വൈകിട്ടും ആളെ കയറ്റാനും ഇറക്കാനും ഇവിടെ അല്ലേ നിർത്തുന്നത്? അങ്ങോട്ട് വരാൻ എനിക്ക് നാണമായതുകൊണ്ടല്ലേ. എന്റെ വേണുവേട്ട നാണം ഇല്ലേ, എപ്പോഴും ഇങ്ങനെ നാണമാണെന്ന് പറയാൻ. നാണം ഉള്ളതുകൊണ്ടല്ലേ സുലു നാണമാണെന്ന് പറയുന്നത്? നാണം ഇല്ലേ പിന്നെ നാണം കെട്ടാനെന്ന് പറയില്ലേ. നല്ല കുട്ടി, വായിച്ച് വായിച്ച് മുഖമൊക്കെ വേർത്ത് പോയല്ലേ. ഉച്ചക്ക് വയറ് നിറച്ച് ഊണ് കഴിച്ചല്ലോ. ഇന്നെന്താ ഇത്ര വൈകിയത്? വൈകിയില്ലല്ലോ, ഞാനും നീ അടുത്തല്ലേ വരുന്നത്. കള്ളൊന്നും പറയണ്ട, ഞാൻ കണ്ടു. എന്ത് കണ്ടു? കൂട്ടറിന്റെ അടുത്ത് ചേച്ചിയും പിന്നെ ഒരാളും. ദേ കണ്ടിടത്തൊക്കെ വായി നോക്കി നിൽക്കണല്ലേ, ഒരു നാണോ മാനോ ഇല്ലാത്ത പെണ്ണ. ചേച്ചി നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് ഇവിടെ നിന്ന് വല്ലതും വായിക്കാൻ. അതിനിടയ്ക്ക് അവള് വായി നോക്കാൻ പോയിരിക്കുന്നു. ഞാനാരും വായി നോക്കിയില്ല. പ്രിയയുടെ വീട്ടിൽ നിന്ന് വരുമ്പോ ചേച്ചി ഒരുത്തിന്റെ വായി നോക്കി നിൽക്കുന്ന ഞാൻ കണ്ടു, അതുകൊണ്ടാ ചോദിച്ചത്.
അതാരാ ചേച്ചി? അതൊന്നും നീ അറിയണ്ട. വാ, ചായ ഉണ്ടാക്കി. ആരാന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ചായ വേണ്ട. ദേ, നല്ല കുട്ടിയല്ലേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒന്നും ഇടപെടരുത്. പിന്നെ എന്റെ മോൾ ആരോട് പറയരുത്, ആളുകൾ അറിഞ്ഞാലേ ചേച്ചിക്ക് കുറച്ചില്ല.